നമസ്കാരം. തത്വമയിയുടെ പുതിയ അഭിമുഖ പരമ്പര പരിപാടിയാണ് കൂടിക്കാഴ്ച. ഇതുവരെ കൂടിക്കാഴ്ചയിൽ കോൺഗ്രസ് നേതാവ് ശ്രീ ജോസഫ് വാഴക്കൻ, അതുപോലെ ബി ജെ പി നേതാവ് ശ്രീ വി വി രാജേഷ്, പിന്നീട് എത്തിയത് കഴിഞ്ഞ ദിവസം നമ്മുടെ തത്വമയിൽ എത്തിയത് ബി ജെ പി സംസ്ഥാന വക്താവ് ശ്രീ സന്ദീപ് വാര്യരാണ്. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അഭിമുഖത്തിൽ പങ്കുവച്ചു. അദ്ദേഹം പറഞ്ഞത് കേരളം ഭരിക്കുന്നത് പിണറായി വിജയനല്ല, പിണറായി വ്യാജനാണ് എന്നാണ്. പിണറായി വിജയൻ എന്നുള്ളതിനൊപ്പം പിണറായി വ്യാജൻ എന്ന പ്രാസവും കൂടി ഒപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചത്. ചില വിഷയങ്ങൾ ഏറ്റെടുക്കുമ്പോൾ കൃത്യമായിട്ടും അത് പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമുള്ള കാര്യങ്ങൾ മാത്രമേ ഏറ്റെടുക്കാറുള്ളൂ. ഇത് 100% മുഖ്യമന്ത്രിയുടെ വ്യാജ ഒപ്പാണ് എന്ന ഉറച്ച ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം കൊണ്ടുവന്നിട്ടുള്ളത്. കേരളം ഭരിക്കുന്നത് പിണറായി വിജയനല്ല, പിണറായി വ്യാജനാണ് എന്ന എന്റെ ആരോപണത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ ചോദിക്കേണ്ട ഒറ്റ കാര്യം മതിയല്ലോ, ഞാൻ ഈ ആരോപണം വസ്തുതാവിരുദ്ധമായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി അന്ന് പത്രസമ്മേളനത്തിൽ ഐപാഡ് ഉയർത്തി അരമണിക്കൂറിലധികം ഈ വിഷയം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നില്ല. ഒന്നത്, രണ്ട്, എനിക്കെതിരെ കേസെടുക്കാമായിരുന്നു. അദ്ദേഹം ചെയ്തെന്താ? എനിക്കെതിരെ കേസെടുത്തില്ല, മറ്റൊന്നും ചെയ്തില്ല. അദ്ദേഹം ചെയ്തത് എനിക്ക് ഫയൽ ചോർത്തി തന്നു എന്ന് പറഞ്ഞ് വിവരാവകാശ നിയമപ്രകാരം എനിക്ക് കിട്ടിയ ഫയൽ അത് ചോർത്തി തന്നു എന്ന പേരിൽ സെക്രട്ടേറിയറ്റിലെ ഒരു ഉദ്യോഗസ്ഥയ്ക്കെതിരെ നടപടിയെടുത്തു. അപ്പൊ അതിൽ കൂടുതൽ എന്താണ്, ഇവർക്കെതിരെ എന്തൊക്കെയോ മൂടി വെക്കാനുണ്ട് എന്നുള്ളതിലെ ഏറ്റവും വലിയ തെളിവ് അതല്ലേ? അതുപോലെ തന്നെ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന പ്രധാനപ്പെട്ട വിഷയമാണ് വ്യാജ ഒപ്പ് വിവാദം. അതായത് സെപ്റ്റംബർ മാസത്തിൽ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയ മുഖ്യമന്ത്രിയുടെ ഫിസിക്കൽ സിഗ്നേച്ചർ ഈ ഔദ്യോഗിക രേഖയിൽ കണ്ടത്, വിവരാവകാശ രേഖ പ്രകാരം സമ്പാദിച്ച് ഈ വിഷയം വലിയ ചർച്ചയാക്കിയത് ശ്രീ സന്ദീപ് വാര്യരാണ്. ആ ഒരു വിഷയത്തിൽ തുടർ ചർച്ചകളും മറ്റു കാര്യങ്ങളുമൊക്കെ കുറച്ചു കാലം നടന്നു. അതിനെക്കുറിച്ച് ഇപ്പോൾ വലിയ മാധ്യമ ചർച്ചയാകുന്നില്ല, എന്നാലും ഈ വിഷയത്തിൽ ശക്തമായി ഉറച്ചു നിൽക്കുന്നു. കൃത്യമായി പഠിച്ച്, കൃത്യമായി അറിഞ്ഞ ശേഷം മാത്രമേ ഒരു കാര്യത്തിൽ താൻ പ്രസ്താവന നടത്തുകയുള്ളൂ, ആരോപണം ഉന്നയിക്കുകയുള്ളൂ എന്നാണ് ശ്രീ സന്ദീപ് വാര്യർ പറഞ്ഞത്. ഞാൻ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയം ഒപ്പുമായി ബന്ധപ്പെട്ട വിഷയം, അത് ഞാനൊരു വിഷയം ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ തലങ്ങളും പഠിച്ച ശേഷം അത് പൂർണ്ണമായും ശരിയാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ അത്തരം വിഷയങ്ങൾ ഏറ്റെടുക്കാറുള്ളൂ. ഈ ഫയൽ എന്ന് പറയുന്നത് 2018 മലയാള ഭാഷയുടെ ദിനാചരണവുമായി ബന്ധപ്പെട്ട വളരെ അത്ര പ്രാധാന്യമൊന്നുമില്ലാത്ത, അന്നത്തെ കാലത്ത് ഒരുപക്ഷെ പ്രാധാന്യമുള്ള, എന്നാൽ അത്ര പ്രാധാന്യമില്ലാത്ത ഒരു ഫയലായിരുന്നു. വളരെ എമർജൻസി ഉണ്ടായിരുന്ന ഒരു ഫയലായിരുന്നില്ല. ഈ ഫയൽ മുഖ്യമന്ത്രി അമേരിക്കയിലായിരിക്കുന്ന സമയത്ത് ഫിസിക്കൽ ഫയലാണിത്. ഈ ഫിസിക്കൽ ഫയലിൽ മുഖ്യമന്ത്രിയുടെ ഫിസിക്കലായിട്ടുള്ള ഒപ്പ് കാണപ്പെടുകയാണ്. ഈ വിഷയം വിവരാവകാശ നിയമപ്രകാരം ഈ ഫയൽ എടുത്തതിന് ശേഷം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതല്ല, മറിച്ച് മുഖ്യമന്ത്രി അമേരിക്കയിലായ സമയത്ത് വ്യാജ ഒപ്പിട്ടു എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വിവരാവകാശ നിയമപ്രകാരം കൊടുത്ത് ഫയലിൻ്റെ കോപ്പി പുറത്തെടുത്തതാണ്. താങ്കൾക്ക് അങ്ങനെ ഒരു വിവരം ലഭിച്ചിരുന്നു? ലഭിച്ചിരുന്നു, പൂർണ്ണമായും ലഭിച്ചിരുന്നു. അതല്ലെങ്കിൽ ഈ തീർത്തും അപ്രധാനമായിട്ടൊരു ഫയലിന്റെ വിവരാവകാശ നിയമപ്രകാരമുള്ള പകർപ്പ് എടുക്കേണ്ട കാര്യമില്ലല്ലോ. ശ്രീ സന്ദീപ് വാര്യരുമായുള്ള കൂടിക്കാഴ്ചയുടെ പൂർണ്ണരൂപം ഇന്ന് വൈകിട്ട് 7 മണിക്ക് തത്വമയിൽ സംപ്രേഷണം ചെയ്യും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.